ഹലോ, വെൽക്കം ടു രൂപാസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ചാണ്. അതായത് എഗ്ഗും വെജിറ്റബിളും കൂടെയുള്ള ഒരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാനിപ്പോൾ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, ഒരു പകുതി ക്യാരറ്റ്, പിന്നെ ഒരു ടൊമാറ്റോ, ക്യാപ്സിക്കം, ഒരു വലിയ ക്യാപ്സിക്കം ആയതുകൊണ്ട് അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ മൂന്ന് മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പം ഞാനിപ്പോൾ സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. സ്റ്റൗ വെച്ചിട്ട് പാനിൽ ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യണത് അത് യൂസ് ചെയ്താൽ മതി. എന്നിട്ട് ഈ ഓയിൽ ചൂടായിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഈ സവാള, അതുപോലെ തന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം, ഒരു പച്ചമുളകും കൂടെ വേണം കേട്ടോ. പച്ചമുളക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇടാം, പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുമ്പോഴേ ഈ പച്ചമുളക് കടികൊള്ളുമ്പോൾ അവർക്ക് എരിവായിരിക്കും, അതുകൊണ്ട് പച്ചമുളക് നോക്കിയിട്ടോണം. ഇതിൻ്റെ കൂടെ തന്നെ ഈ ടൊമാറ്റോ, ഇതെല്ലാം കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ വഴണ്ടിട്ടുണ്ട്, ഒരു പകുതി വേവായാൽ മതി. എന്നുവെച്ചാൽ ശരിക്കും അത് നൈസായിട്ട് ആയിരുന്നാൽ അത് ടേസ്റ്റ് കാണത്തില്ല. സാൻഡ്വിച്ചിന് എപ്പോഴും ഒരു പകുതി വേവ് വഴണ്ടി കിട്ടിയാൽ മതി. അപ്പോൾ ഇത് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് മുട്ട റെഡിയാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ മൂന്ന് മുട്ടയും ഇതിൽ പൊട്ടിച്ചൊഴിച്ച് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ മുട്ടയുടെ കൂടെ നമ്മൾ കുറച്ച് പെപ്പറ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, എല്ലാം 1/4 ടീസ്പൂൺ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി അതിലും കുറച്ച്, ഇതെല്ലാം കൂടെ ആ മുട്ടയുടെ കൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇത്ര ഇത് വേണ്ടത് മതി. ഇനിയിപ്പോൾ ഇത് വന്ന് തീരെ ജിമ്മിൽ വെച്ചിട്ട് ചെയ്യാവൂ. അപ്പോൾ ഇത് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിട്ട് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചോണം. വെജിറ്റബിൾസ് ഇടുമ്പോഴും അതുപോലെ തന്നെ മുട്ട ഒഴിക്കുമ്പോഴൊക്കെ നമ്മൾ തീരെ സ്ലിമ്മായി വെച്ചോണം തീയെ. ഇപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഉപ്പ് കറക്റ്റാണോ നോക്കിക്കോണം. അതുപോലെ തന്നെ ഇതെടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. മുട്ട കുറച്ച് വെന്തോടെ നമുക്ക് ഇത് മാറ്റാം. അപ്പം നമുക്കിപ്പോൾ സ്റ്റഫ് ചെയ്യാനുള്ള ഇതൊക്കെ വെജിറ്റബിൾസും ആ മുട്ടയും കൂടെ ഉള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇനിയൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പം ഞാൻ ഇവിടെ 5-6 ബ്രെഡ് എടുത്തിട്ടുണ്ട്, 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റഫ് ചെയ്യാനുള്ള ആ മിക്സും റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ ബട്ടറാണുണ്ടെങ്കിൽ ബട്ടർ സ്പ്രെഡ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് നെയ്യാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇതിന് ചീസൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ചിലർ ഈ വെജിറ്റബിൾസിൻ്റെ പുറത്ത് ചീസ് വെച്ച് കൊടുക്കും. അപ്പോൾ ചീസ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇനിയൊരു വേറൊരു ബ്രെഡ് എടുത്തിട്ട് ഇതിൽ കുറച്ച് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്യാം.
tomato sauce kudal venom nulla vare kudal use cheyam naan ivda korcha vechittollu appo ee rendu bread ingane irikkatte ini ipo nammal endu cheyano nu vachale ee bread inde porathu nammal mix cheythu vechirikkuna mix eduthu vekkanam നിറച്ച് വെക്കാം ഞാനിപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഇത്രയും വെക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് വെക്കുകയാണെങ്കിലെല്ലാം വെളിയിൽ ചാടും അപ്പം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബ്രെഡ് എടുത്ത് ഇതിൻ്റെ പുറത്ത് പ്രസ് ചെയ്ത് വെക്കണം ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള ബ്രെഡെല്ലാം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് അത് റെഡിയാക്കാം അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് ഇപ്പോൾ ഈ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഞാനിത് വെച്ച് കൊടുക്കുകയാണേ ഇതിപ്പോൾ നമ്മൾ പ്രസ് ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റിൻ്റെ ഈ ഭാഗം വെച്ച് ഒന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നല്ല രീതിയിൽ രണ്ടും കൂടെ എല്ലാം കൂടെ ഒന്ന് ജോയിൻ്റ് ആയി കിട്ടും ഇനി ആ രണ്ട് സൈഡും നല്ല ബ്രൗൺ കളറാകുന്ന വരെ നമ്മളൊന്ന് അത് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ബ്രെഡിൻ്റെ രണ്ട് സൈഡും നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട് മതി ഇനിയിപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്ത് എടുക്കാം ഇങ്ങനെ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം ഇത്രയേ ഉള്ളൂ സാൻഡ്വിച്ച് റെഡി ഇത് കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഈ ക്യാരറ്റും പിന്നെ അതുപോലെ തന്നെ ഈ സവോള മല്ലിയില ഇതെല്ലാം കൂടെ ആയപ്പോൾ നല്ലൊരു മണമാണ് വന്നത് അപ്പോൾ കുട്ടികൾക്ക് ഈ വെജിറ്റബിളും മുട്ടയും എല്ലാം കഴിക്കാൻ പറ്റും അപ്പോൾ കുട്ടികൾ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടോ നമ്മുടെ സാൻഡ്വിച്ച് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു